എവ്രി വൺ, ഞാൻ സുജാർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, ലൈഫ് കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. 5000 ആഗ്രഹങ്ങൾ നേടിയെടുത്ത ആ ഒരു സീക്രട്ട് ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സീക്രട്ട് ടെക്നിക്ക് എന്താണ് എന്നറിയണമെന്ന് ആഗ്രഹമുണ്ടാവും. സോ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, സോ ഹെലൻ ഹെഡ്സലിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കക്കാരിയായ ഹെലൻ ഹെഡ്സൽ കോൺടെസ്റ്റ് ക്വീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ അറിയപ്പെടാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. അവർ പങ്കെടുത്ത 5000-ൽ പരം കോൺടെസ്റ്റിലും അവർ വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നാം ഇവരുടെ ഈ ഒരു കോൺടെസ്റ്റിലെ വിജയമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാം അവരുടെ ഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ അവർ നേടിയെടുത്തത് എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ലോ ഓഫ് അട്രാക്ഷനിലൂടെ അവർ നേടിയെടുത്തതാണ് ഇതൊക്കെ. അവർ കോൺഷ്യസ്ലി ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. അവർ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഹോം അപ്ലയൻസസ്, ക്യാമറ, ബൈസിക്കിൾ, ഫർണിച്ചർ, ഒരുപാട് ധനം, അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, 4300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ടെക്സാസിൽ അവർ ഈ കോൺടെസ്റ്റിലൂടെ മാനിഫെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസ്നിലാൻഡിലേക്ക്, വാഷിങ്ടൺ DCയിലേക്ക്, വെനീസിലേക്ക് ഒക്കെ ട്രിപ്പ്, ഇതൊക്കെ അവർ മാനിഫെസ്റ്റ് ഈ കോൺടെസ്റ്റിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. 1958 ഇതൊക്കെ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ അവർ കടക്കുന്നത്. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ള ബുക്ക് ആദ്യമായി വായിച്ചതിന് ശേഷമുള്ള അവരുടെ മാറ്റം എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി താൻ ചിന്തിക്കുന്നതൊക്കെയും തനിക്ക് നേടാൻ കഴിയുമെന്ന്. ഈ ഒരു സീക്രട്ട് അവർ മനസ്സിലാക്കിയ ശേഷം അവർ പിന്നെ അതിനുവേണ്ടി കോൺഷ്യസ്ലി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അവരൊരു ദിവസം ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക ഹസ്ബൻഡിനോട് ചോദിച്ചു, താങ്കളുടെ ഒരു ആഗ്രഹം പറയാമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബോട്ടിന് വേണ്ടി ഒരു മോട്ടർ നേടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ന്യൂസ് പേപ്പറിൽ അവർ ഒരു അഡ്വർടൈസ്മെൻ്റ്, ഒരു കോൺടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ടു. അത് കൊക്കക്കോളയെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. ആ കോൺടെസ്റ്റ് ഇങ്ങനെയായിരുന്നു, 25 വാക്കുകളിൽ കുറയാതെ അവർ ഇങ്ങനെ എഴുതണമായിരുന്നു. അതായത് കൊക്കക്കോള എന്തുകൊണ്ട് കുടിക്കണം എന്ന്. ഹെലന് ആക്ച്വലി ഈ കോൺടെസ്റ്റ് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം അവർ കൊക്കക്കോള കുടിക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തൻ്റെ ഭർത്താവിനെ ബോട്ടിൽ ആ ഒരു മോട്ടറും പിടിച്ച് നിൽക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ എഴുതി, ഐ എം എ ലോൺ വൂൾ ഫിഷർമാൻ ആൻഡ് കോക്സ് ആർ മൈ സൈലൻറ്റ് പാർട്ട്നേഴ്സ്. ദേ കോൺട്രിബ്യൂട്ട് നോ യോക്ലി യാക് ഒൺലി എൻജോയ്മെൻറ്റ് വെൻ കോൾഡ് അപ്പോൺ. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൽ വിജയിക്കുമെന്ന് ഹെലന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരത് വിജയിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ, ഇതെങ്ങനെയാണ് നേടിയെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ രഹസ്യമായിട്ടൊന്നും വയ്ക്കുന്ന സ്വഭാവം അവർക്കില്ലായിരുന്നു. ഓരോ കോൺടെസ്റ്റും വിജയിച്ചത് എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ദ നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ് ഗെയിം വെന്യൂസ് ഫോർ വിഷ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പുസ്തകമാണ്. 1971 പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ അവർ തൻ്റെ വിന്നിങ് സീക്രട്സിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ എല്ലാ വിജയവും അവരുടെ സ്ഥിരമായ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഫലമായിരുന്നു. ഡെയിലി അവർ തൻ്റെ പോസിറ്റീവ് എനർജി കൊണ്ട് ആഗ്രഹങ്ങളെ ചാർജ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹെലൻ എങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിലൂടെ അവരെങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചത് SPEC ടെക്നിക്ക് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. അതായത് SPEC ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. S എന്ന് പറഞ്ഞാൽ സെലക്ട് ഇറ്റ്, P പ്രൊജക്റ്റ് ഇറ്റ്, E എക്സ്പെക്ട് ഇറ്റ്, C കളക്ട് ഇറ്റ്. അതാണ് SPEC ടെക്നിക്ക്. അതിൽ ഒന്നാമത്തത് നമുക്ക് നോക്കാം, സെലക്ട് ഇറ്റ്. ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നേടേണ്ട ആഗ്രഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കാറാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഏത് കാറാണ് വേണ്ടത്, ഏത് മോഡലാണ്, അതിൻ്റെ കളർ എന്തായിരിക്കണം, സൺറൂഫ് വേണോ വേണ്ടയോ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഇറ്റ്. അതായത് നിങ്ങൾ ആ കാറിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ആ കാർ നേടുമ്പോൾ ഉള്ള ഫീലിംഗ്, അതിൽ കാറിലിരിക്കുന്ന ആ ഒരു ഫീലിംഗ്, അതുപോലെ തന്നെ അതിനകത്ത് AC യുടെ തണുപ്പ് നിങ്ങൾ ഫീൽ ചെയ്യുക, കാറിനകത്തെ സ്മെല്ല്,
നിങ്ങൾ അതൊന്ന് ഫീൽ ചെയ്യാം. ആ സീറ്റിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സീറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഇപ്പോൾ അനുഭവിച്ചറിയുക. സ്റ്റിയറിങ്ങിൽ തൊടുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ് നിങ്ങൾ ഡസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫീലിംഗ്, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുക. ഡീറ്റെയിലായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നത് എക്സ്പെക്റ്റ് ഇറ്റ് എന്ന് പറയുന്നൊരു പാട്ടാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഡൗട്ട്, പലർക്കുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പലരുടെയും ഉള്ളിൽ സംശയം ജനിക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവുന്നില്ല എന്ന്. അത് ചിലർക്കെങ്കിലും അങ്ങനെ മാനിഫെസ്റ്റ് ആകാതെ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഡൗട്ടാണ്. ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആഗ്രഹം നിങ്ങൾക്ക് നടക്കാതെ പോകും. അപ്പോൾ ഡൗട്ട് കംപ്ലീറ്റ് മനസ്സിൽ നിന്ന് ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്താൽ 100% നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവാൻ പാടില്ല. നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അത് മാനിഫെസ്റ്റ് ആകാതെ പോകും. സോ അതിനെ ഒഴിവാക്കുക. ശരിയായ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കും. ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു ചെയറിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, എന്നിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 4-5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, അതിനെ പുറത്തേക്ക് വിടുക. ഓക്കെ, വീണ്ടും നിങ്ങൾ ഒന്ന് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക, പിന്നെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ നിങ്ങളൊരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡും ബോഡിയും ഒക്കെ റിലാക്സ്ഡ് ആവും. ഓക്കെ, അങ്ങനെ ആ ഒരു റിലാക്സേഷൻ നിങ്ങൾ ഒന്ന് അനുഭവിച്ചറിയുക. അതിനുശേഷം നിങ്ങൾ അങ്ങനെ ആ ഒരു റിലാക്സേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം മാറും. നിങ്ങൾ നല്ല ആ ഒരു ഡീപ്പ് റിലാക്സേഷനിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ കൊടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ ചിത്രീകരിക്കുക. നിങ്ങൾ ഏത് കോണ്ടസ്റ്റിലാണോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോണ്ടസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചു കഴിഞ്ഞതായിട്ടും അത് ലഭിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷവുമൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുക. ഓക്കെ, അടുത്ത പാർട്ട് വരുന്നത് 4-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കളക്റ്റിറ്റ് എന്നുള്ളതാണ്. ഈ കളക്റ്റിറ്റ് ഭാഗത്ത് നമ്മൾ എൻഡ് റിസൾട്ടാണ് കാണേണ്ടത്. നമ്മുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞതായിട്ട്, ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിക്കഴിഞ്ഞതിൽ താമസിക്കുന്നതായിട്ട്, ഫാമിലിക്കൊപ്പം സന്തോഷമായിട്ട് താമസിക്കുന്നതായിട്ടും അവിടെ ഓണവും ക്രിസ്മസും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെ നേടും, ഇത് നേടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കരുത്. അതുപോലെ ഈ ഒരു കോണ്ടസ്റ്റിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടുമോ ഇല്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോഴും നിങ്ങൾ ഡെസ്പിറേഷൻ ക്രിയേറ്റ് ചെയ്ത് നിരാശനാകരുത്. ഓക്കെ, നിങ്ങളെപ്പോഴും നല്ല സന്തോഷമായിരുന്നിട്ട് ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സും ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോണ്ടസ്റ്റ് നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. പലർക്കും ഇന്നത്തെ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ എപ്പോഴും സന്തോഷമായിരിക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഈസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ മാസവും 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് സൂം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഡിസംബർ മാസത്തെ പ്രാക്ടീസ് December 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് December 10 വരെയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിംഗ് പറ്റില്ലെങ്കിൽ, രാത്രി 9 മണി മുതൽ 10 മണി വരെയാണ് ആ ഒരു ടൈമിംഗ് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സുകളുണ്ട്. അതാകുമ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കേട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് വാട്സപ്പ് ക്ലാസ്സിൻ്റെ പ്രത്യേകത. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം, എപ്പോഴും സന്തോഷമായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ കൈപിടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി ഞാൻ നടത്തുന്ന വാട്സാപ്പ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ ഇന്ന് ജീവിതത്തിൽ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി അവർ എണ്ണമറ്റ കാര്യങ്ങൾ ലൈഫിൽ നേടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ഞാനൊരു ഇൻറ്റൻഷൻ യൂണിവേഴ്സിനോട് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ലൈഫിലും യൂണിവേഴ്സ് മിറക്കിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ശരിക്കും അത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്റ്റുഡൻസിൻ്റെ സക്സസ് സ്റ്റോറിയിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സോ ആ ഒരു ഡിവൈൻ ഗൈഡൻസിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ
നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്. ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. See you in the next video. Bye bye. Love you all. Thank you so much.